ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ മൂന്നാറിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ടീ ഹാർവസ്റ്ററിൻ്റെ ഫ്രണ്ടിലാണ്. നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങൾ ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യുവാണ്. വെക്കേറ്റ് ചെയ്ത് നമ്മൾ പോകുന്നത് ആനയിറങ്കൽ ഡാമിലേക്കാണ്. മീൻസ് നമ്മൾ പോകുന്ന പൂപ്പാറ വഴി ആനയിറങ്കൽ ഡാമിൽ കയറി അങ്ങനെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. പോയി നാട്ടിൽ തിരുവനന്തപുരത്ത് എത്താനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ബാക്കിയുള്ളവർ താഴോട്ട് പോയിരിക്കുകയാണ്. എൻ്റെ സൈഡിൽ ചെറിയ കുറച്ച് ഏലക്കാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയിരിക്കണം. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി കണ്ടിട്ട് വരാം എന്താണ് കാഴ്ചകളെന്നൊക്കെ. അരുണ് ഫോട്ടോഷൂട്ടിലാണ്. അരുണിൻ്റെ സ്റ്റുഡിയോ ഉണ്ട് കേട്ടോ. എം ജെ എന്നാണ് സ്റ്റുഡിയോയുടെ, വെഡ്ഡിംഗ് സ്റ്റുഡിയോ പേര്. ഞാൻ എൻ്റെ പുള്ളിയുടെ നമ്പറും കാര്യങ്ങളും കൊടുത്തേ. താല്പര്യമുള്ളൊരു അതെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ പുള്ളിയെ. ഫോട്ടോഷൂട്ട് അതെ, ഇവരുടെ ഫോട്ടോഷൂട്ടാണ്. പിന്നെ താഴോട്ട് ഇറങ്ങിയ കാണിച്ചു കേട്ടോ. ഞാൻ തെസ്റ്റ് താഴോട്ട് നോക്കിക്കോട്ടെ. നമുക്ക് ഇവിടെ ഇത് ഇവിടെ ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു ഗാർഡൻ സ്പേസ് പോലെയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നാൽ നമുക്ക് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കാം. താഴെ ഒരു ഏലക്കാടാണ്, താഴെ കണ്ട താഴെ ഏലക്കാടുകളാണ്. വേണ്ട, ഇത് താഴെയായിട്ട് വരും നമ്മുടെ വെള്ളച്ചാട്ടം എന്ന് തോന്നുന്നു. എന്നെ നമുക്ക് സൈഡിൽ കൂടെ താഴെ ഇറങ്ങി പോകാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ ഞങ്ങൾ പോയില്ല. ഒരു സ്പെഷ്യൽ ആംബിയൻസ് ഉള്ളൊരു പ്ലേസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. വേണ്ട, കല്ലിൽ ചെയ്ത ടേബിളാണല്ലോ, കല്ലിൽ ചെയ്ത കംപ്ലീറ്റ് കല്ലിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടേക്ക് രാത്രി വന്നിരുന്ന കഴിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അത്യാവശ്യം ഗ്രൂപ്പായിട്ട് വന്നാലും നമുക്ക് കപ്പിളായിട്ടൊക്കെ വന്നാലും നമ്മുടെ എന്താണ് നമ്മുടെ ഒരു എൻജോയ്മെൻറ്റിന് പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ്. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് പോകുന്ന വഴിയുള്ള ബാക്കി കാഴ്ചകൾ കാണാം. ഇതാണ് നമ്മുടെ ആ ഒരു റിസോർട്ടിൻ്റെ ഫ്രണ്ട് വ്യൂ. നമ്മുടെ ഫ്രണ്ട് അല്ലെങ്കിൽ ഫ്രണ്ടിലെ പോകുന്ന ആ ഒരു വഴി ഇതാണ്. നമ്മൾ ഇതുവഴിയാണ് നമ്മൾ റിസോർട്ടിലേക്ക് പോകുന്നത്. ബാക്കിലാണ് റിസോർട്ട്. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ എന്തായാലും ഇവിടെ തിരിച്ചു. അപ്പോൾ നമ്മളിനി നേരെ ആനയിറങ്കൽ ഡാമിലേക്കാണ്. അപ്പോൾ ആനയിറങ്കൽ ഡാമിൽ പോകാൻ നോർമലി നമുക്ക് മൂന്നാർ ടൗൺ കയറി ഗ്യാപ്പ് റോഡ് വഴിയാണ് സാധാരണ പോകാറ്. പക്ഷേ ഇപ്പോൾ ഗ്യാപ്പ് റോഡ് ഇടിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് നമുക്ക് അതുവഴി പോകാൻ പറ്റില്ല. നമ്മൾ വേറൊരു വഴി കൂടെയാണ് പോകുന്നത്. നമ്മൾ ഗൂഗിൾ മാപ്പിട്ടാണ് പോകുന്നത്. ഗൂഗിൾ മാപ്പ് ചതിക്കുമില്ല, നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് പോയി നോക്കാം. നമ്മൾ ഇങ്ങോട്ട് സൂര്യനെല്ലിൽ നിന്ന് ഇങ്ങോട്ട് വന്നതും നമ്മൾ ഗ്യാപ്പ് റോഡ് വരാതെ ഇതുപോലെ കറങ്ങിയാണ് വന്നത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ്. അത് വ്യത്യസ്തമായ കാഴ്ചകളാണ്. തേയിലത്തോട്ടങ്ങൾ വളരെ കുറവാണ്, പക്ഷേ കുറച്ച് കാടും മേടും ഒക്കെയാണ്. എന്തായാലും നമുക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന വെഹിക്കിൾ എന്ന് പറയുന്നത് എക്സ്പ്രസ്സോ ആണ്, മാരുതിയുടെ എക്സ്പ്രസ്സോ ഓട്ടോമാറ്റിക്. അപ്പോൾ ഞാൻ നോർമലി എനിക്ക് ഇതിനൊക്കെ ടെക്നിക്കൽ വൈസ് അല്ലെങ്കിൽ സ്പെഷ്യലി പറഞ്ഞുതരാൻ എനിക്ക് അറിഞ്ഞുകൂടാ ഈ വണ്ടിയെക്കുറിച്ച്. ഈ കാര്യം ഓട്ടോമാറ്റിക് ബേസിസിൽ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് ഞാൻ മനസ്സിലാക്കിയിടത്തോളം കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള വെഹിക്കിളാണ്. നമുക്കൊരു നാല് പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇത് മെയിൻലി ഞാൻ എനിക്കിതിൽ ഒരു ഒരു ചിന്ത ഉണ്ടായിരുന്നത് ഓട്ടോമാറ്റിക് ആകുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഹൈ റേഞ്ചിലേ കയറും, വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല എന്നൊക്കെ. പക്ഷേ ഒരു പ്രശ്നമില്ലാതെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഇപ്പം നിനക്കും ആ ഒരു ഇതുണ്ടായിരുന്നോ, ഈ ഒരു തോന്നിയിട്ടുണ്ടോ ഹൈ റേഞ്ച് കയറോ ഇല്ലയോ എന്നുള്ള ഞാനൊന്ന് ആശങ്കപ്പെട്ടിരുന്നു. നമ്മൾ നാല് പേരും പിന്നെ കുറച്ച് ബാഗ് ബാക്ക് പാക്കും എല്ലാം ആയിട്ട് അത്യാവശ്യം നല്ല ലോഡുണ്ട്. ലോഡുണ്ട് അതെ, അതുകൊണ്ട് തേരിയൊക്കെ കയറുവോ ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ ആശങ്കയല്ല, സാധാരണക്കാരനെ മീൻസ് ഇവര് ഇത് ഇറക്കിയിരിക്കുന്ന ഒരു എസ് യു മോഡൽ ടൈപ്പാണ്. ഒരു കുഞ്ഞ് എസ് യു വളരെ കുഞ്ഞ് എസ് യു, ഒരു മിഡിൽ ക്ലാസ് ലെവൽ ആൾക്കാർക്ക് സാധാരണ ഗതിയിലുള്ളവർക്ക് വാങ്ങിക്കാൻ കണക്കാക്കിയിട്ട് ഇറക്കിയ വണ്ടിയാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബൈസൺ വാലി ബോധിമേട് ആ പോകുന്ന റൂട്ടാണ്. ബൈസൺ വാലി നമ്മൾ നോർമലി സാധാരണ പോകുന്ന വഴിയല്ല, കാര്യം ആ റോഡ് മൊത്തത്തിൽ ബ്ലോക്കായിട്ട് കിടക്കുന്നതുകൊണ്ട് നമ്മൾ വേറൊരു വഴി കൂടെ ഡൈവേർട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പിന്നെ റോഡും അധികം തിരക്ക് കുറവാണ്. റോഡ് വലിയ തിരക്കുള്ള അങ്ങനെ ടൂറിസ്റ്റ് ഒന്നുമില്ല. എന്നാലും ചെറിയ ചെറിയ ഇടയ്ക്കിടയ്ക്ക് വലിയ വലിയ ലോറികളൊക്കെ വരും അല്ലേ? ലോറി വരുന്നുണ്ട്, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ വണ്ടികളൊന്നും ഇല്ല കേട്ടോ. എല്ലാം സ്റ്റീപ്പ് ആയിട്ടുള്ള കുറെ കയറ്റങ്ങളുണ്ട്, കംപ്ലീറ്റ് അങ്ങനത്തെ ഉള്ള കയറ്റങ്ങളും കാര്യങ്ങളൊക്കെയാണ്.
നല്ല രീതിയിലും കേറിയില്ലേ. അതെ അതെ, കണ്ടില്ലേ ഇപ്പൊ അവര് സ്റ്റീപ്പ് ഹൈറ്റ് വരുന്നത്, നമ്മള് ജസ്റ്റ് ഒന്ന് കൊണ്ട് ചവിട്ടി നിർത്തി സ്ലോ ചെയ്തിട്ടാണ് വീണ്ടും കയറ്റിയത്. എന്നിട്ട് അത് പവർഫുള്ളി ഞാൻ കയറി പോയിട്ടുണ്ട്. നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നി, ബുദ്ധിമുട്ട് തോന്നിയില്ല, അങ്ങനെ ഒരു ഫീല് നമുക്ക് ഉണ്ടായിട്ടില്ല. അത്യാവശ്യം നല്ല ലോഡുണ്ട്, കൊണ്ടുവന്നതിനെക്കാട്ടിയും കൂടുതൽ, നമ്മൾ ഇങ്ങോട്ട് വന്നതിനെക്കാട്ടിയും കൂടുതൽ ചിലയൊക്കെ വെച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. രണ്ട് വർഷം കഴിഞ്ഞ് മൂന്നാർ വരുമ്പോ കുറച്ചും കൂടെ റോഡ് സൗകര്യങ്ങളൊക്കെ വികസിക്കുമെന്ന് തോന്നുന്നു. ഒരുപാട് റോഡൊക്കെ പണി അല്ല, ഒരുപാട് റോഡുകൾ പണിയുന്നുണ്ട്. പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കംപ്ലീറ്റ്, മിക്കവാറും നമ്മളെ പോയ റോഡുകളെല്ലാം പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഈ പൂപ്പാറ, ഐ മീൻ ഈ ഗ്യാപ്പ് റോഡിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്നലെ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ അവരത് വർഷാവർഷം പണി വന്നതാണ്. ഓരോ മഴ സമയത്തും അത് ഇടിഞ്ഞ് വീണുകൊണ്ടിരിക്കും. ഈ റോഡ് വൈഡനിങ് വന്ന സമയത്ത് മല കുറച്ച് ഇടിച്ചിട്ടാണ് അവർ സംഭവം ചെയ്തത്. അപ്പം അത് ഓരോ പ്രാവശ്യവും ഇങ്ങനെ മഴ പെയ്യുമ്പം ആ പ്രദേശത്ത് ഇങ്ങനെ ഇടിഞ്ഞ് റോഡിലോട്ട് വീണുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇപ്പം റോഡ് ബ്ലോക്ക് ആയിട്ട് കിടക്കുന്നത്. ഇങ്ങനെ നമ്മൾ അറ്റ്ലാസ്റ്റ് നമ്മുടെ ഈ കാട് മേടുക കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും തേയിലത്തോട്ടത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഏകദേശം പൂപ്പാറ എത്താറായി. നമ്മള് നേരത്തെ നമ്മളെ ഒരുപാട് കറങ്ങിയാണ് വന്നത്. ഏകദേശം 30, നമ്മൾ നോർമലി മൂന്നാറിന്ന് പൂപ്പാറ വരെ ഏകദേശം 17-18 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഏകദേശം ഒരു 30 കിലോമീറ്റർ എക്സാക്ട് 30 കിലോമീറ്റർ വീണ്ടും കറങ്ങിയാണ് വന്നത്. പക്ഷേ കറങ്ങി വന്നെങ്കിലും നമുക്ക് വേറൊരു വഴി കൂടെ വന്നത് അതൊരു വ്യത്യസ്ത അനുഭവം തന്നെയാണ്. അപ്പൊ എന്തായാലും നമ്മൾ വീണ്ടും പൂപ്പാറ എത്താറായി. അതിന്റെ ഒരു ആ ഒരു ഇതാണ് നമ്മൾ ഈ വിഷ്വലാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. ഒരു സൈഡ് കംപ്ലീറ്റ് തേയിലുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് കൂടെ ലയങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ മരങ്ങളില്ലേ, ഈ മരങ്ങളെന്ന് പറയുന്നത് ആക്ച്വലി സിങ്കോണ എന്ന് പറയുന്ന മരുന്നാണ്. മറ്റേ മെഡിസിൻ ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. നമ്മൾ ആൻറ്റി മലേറിയൽ ഡ്രഗ് ആയിട്ട് യൂസ് ചെയ്യും. ആൻറ്റി മലേറിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലമ്പനി അങ്ങനെയുള്ള രോഗങ്ങൾക്ക് യൂസ് ചെയ്യുന്ന മരുന്ന് എടുക്കുന്ന മരങ്ങളാണ് ഇത്. ഈ കാണുന്ന മരങ്ങൾ കണ്ടോ, സിങ്കോണ. ബ്രിട്ടീഷുകാർ ആദ്യം ഇവിടെ വന്നപ്പം തേയിലേക്ക് നടന്നതിന് മുമ്പ് നട്ടത് ഈ മരമാണ്. അതായത് ശേഷമാണ് ഫസ്റ്റ് ബ്രിട്ടീഷുകാർ വന്നിട്ട് ആദ്യം ചെയ്തത്, ഇവിടെ പ്ലാന്റ് ചെയ്യുന്നതിന് ആദ്യം ചെയ്ത സംഭവം ഇതായിരുന്നു. നമ്മൾ വീണ്ടും നമ്മളെ മൂന്നാർ റൂട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. നമ്മൾ ഒരു സൈഡിൽ നിന്ന് കറങ്ങി വീണ്ടും നമ്മൾ മൂന്നാർ റൂട്ട് കയറിയിരിക്കുകയാണ്. പക്ഷെ പ്രോപ്പർലി നമ്മൾ മൂന്നാറിൽ നിന്ന് ഇങ്ങോട്ട് വരാണെന്നുണ്ടെങ്കിൽ മൂന്നാർ കഴിഞ്ഞ് ആനയിറങ്ങൽ ഡാം അത്രേ ഉള്ളൂ, ഒരു 16 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. പക്ഷെ നമ്മൾ വീണ്ടും ഒരു കറക്കം കറങ്ങിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ കംപ്ലീറ്റ് വർക്ക് കിടക്കും. എന്തായാലും അടുത്ത വട്ടം വരുമ്പോൾ നമുക്ക് ഈ റോഡൊക്കെ നല്ല വൈഡുണ്ടായിരിക്കും, പ്രളയം വന്നില്ലെങ്കിൽ. പോയിന്റ് സൈറ്റിലോട്ട് എത്താറായി. നമ്മുടെ ഇവിടെ ഈ താഴെ കാണുന്നത് ആനയിറങ്ങൽ ഡാമിൻ്റെ ആ ഒരു സൈറ്റ് സീയിങ് പോയിൻ്റാണ്. ഉച്ചയാണ് അങ്ങോട്ട് പോകുമ്പോൾ ക്ലിയർ ആവും. ഇതുവരെ നമുക്ക് റോഡ് മോശമാണ്, കുറച്ച് പോർഷൻ ഇപ്പോൾ റോഡ് ക്ലിയർ ആയിട്ടുള്ളൂ. പക്ഷേ നമുക്ക് ഇവിടെ വണ്ടി നിർത്തി നമുക്ക് അതിൻ്റെ സൈറ്റ് കാണാം. എന്തായിരുന്നാലും വണ്ടി ഒതുക്കുന്ന അകത്ത് പുറത്ത് പോയി നോക്കാം, കാര്യം കാറ് ഇരുന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നമുക്ക് പുറത്ത് പോയി കാണിക്കാം. ആ ഒരു വിഷ്വൽ ട്രീറ്റ് ആട്ടോ, അത് നോക്കി. വാ, അങ്ങോട്ട് നോക്കി കേട്ടോ, അത്രയും പ്രദേശത്ത് ഇങ്ങനെ ഡാമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഡാമിൻ്റെ പോർഷനിലാണ് നമ്മൾ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. ഇതാണ് ആനയിറങ്ങൽ ഡാം, അതിൻ്റെ പുറകെ കാണുന്നതാണ് മലനിരകൾ, അതുപോലെ തന്നെ ഇത് തേയിലത്തോട്ടം കണ്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. അപ്പോൾ ചേട്ടൻ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ഈ ഡാമിനെ കുറിച്ച് പറഞ്ഞുതരും. ചേട്ടാ, ഇവിടുത്തെ ഡാമിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞു കേട്ടോ. ഈ ഡാമിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ 80% നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഓക്കെ ഓക്കെ, ശരി ശരി ശരി. പിന്നെ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് മീശപ്പുലിമല കൊളുക്കുമല. മീശപ്പുലിമല കൊളുക്കുമല. ഓക്കെ, ഈ ഡാം എന്ന് പറഞ്ഞാൽ ഇതിന് പേര് മൂന്നടുക്ക് റോഡാണ്. മൂന്നടുക്ക് റോഡ്. ഹൈവേ, മേളിൽ റോഡുണ്ട്. ഓ, ഇതിന്റെ മേളിൽ റോഡുണ്ട്, ഇത് ഹൈവേ, ഇത് അടുത്ത റോഡ്. ഓക്കെ ഓക്കെ, ശരി 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 ശരി. അങ്ങനെ ഒരു വ്യൂ പോയിന്റ് ആണ്. ഓക്കെ 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 ഓക്കെ. ഇവിടെ എവിടെ നിന്ന് നോക്കിയാൽ ഇത് കാണാൻ പറ്റൂ? ഇല്ല, അതുകൂടെ കാണാൻ പറ്റും. ഓക്കെ ഓക്കെ, ടോപ്പ് പോണം. അത് ഏത് റൂട്ടാണ്? ഇവിടെ പോയിട്ട്
റൈറ്റ് തിരിഞ്ഞ നേരെ റൈറ്റ് തന്നെ പോണം. ഓക്കേ ഓക്കേ. പക്ഷെ കാർ പോയില്ല, അടിതട്ടും. ഓ, അടിതട്ട് കോൺക്രീറ്റ് റോഡാണ്. കോൺക്രീറ്റ് റോഡ് സവാരി. ഓക്കേ ഓക്കേ ഓക്കേ. ജീപ്പ് സവാരി. ജീപ്പ് സവാരി ആണല്ലേ ഇവിടെ? ജീപ്പ് സവാരി ചെയ്യുന്നവരുണ്ടോ? ഓക്കേ ഓക്കേ ഓക്കേ. ശരി ശരി, അതാണ് അതിന്റെ ഹൈലൈറ്റ്. പിന്നെ 18th century കാലഘട്ടത്തില് ബ്രിട്ടീഷുകാർ, യന്ത്രങ്ങൾ ഒന്നുമില്ലല്ലോ. ഓക്കേ. ഇത് നമ്മുടെ മനുഷ്യന്മാർ കല്ല് ചെത്തിയെടുത്ത് പതിപ്പിച്ച് ഒരു അടിപൊളി ഡാമാണ്. ഓ, അങ്ങനെ ചെയ്ത ഡാമാണ് ഇത്. എന്ത് എന്തിന്റെ പർപ്പസിന് വേണ്ടി ചെയ്തേക്കാണ്? ഇത് നേരെ വെള്ളത്തോല് പവർ ഹൗസിന് കറണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തേക്കാണ്. ഓക്കെ. എത്ര ഏരിയ ഉണ്ടെന്ന്? ഇതിന്റെ ചുറ്റും അളവ് 62 kilometers. 62 kilometers ആണ് ചുറ്റളവ്. ഓക്കെ. തമിഴ്നാട് ബോർഡർ വരെ പോകും. തമിഴ്നാട് ബോർഡർ വരെ പോകുന്നുണ്ട്. ഇതിന് തമിഴ്നാട് വെള്ളം കൊടുക്കുന്നുണ്ട്? ഇല്ല ഇല്ല ഇല്ല. നേരെ പൊന്മുടി വെള്ളത്തോല് അങ്ങനെ ആലുവ വഴി കടലിൽ പോവാണ്. കറണ്ട് എടുത്തിട്ട് കടലിൽ പോവാണ്. ടണൽ വഴിയാണ് കടത്തി വിട്ടേക്കുന്നത്. ഓ, ഇവിടുത്തെ ഒരു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ മാസത്തിൽ 2 cinema ഷൂട്ടിംഗ് ഇല്ലാണ്ടിരിക്കില്ല. ഓ, എല്ലാ മാസത്തിലും 2 cinema ഷൂട്ടിംഗ്. ഗൈസ്, അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്രയും ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒക്കെ ആയിട്ട് എടുക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ അത്രയും നല്ല വിഷ്വൽ ട്രീറ്റ്മെന്റ് ആണ് ഈ കാണുന്നത്. കണ്ടോ, നല്ല രസമാണ്. ചേട്ടൻ പറഞ്ഞ ഒരു കാഴ്ചയാണ് ഇവിടെ. കറക്റ്റ് എനിക്ക് ക്യാമറയിൽ കാണാൻ പറ്റുമെന്നറിയില്ല. ഈ ഒരു ഇതിന്റെ ഒരു ഇതില്ലേ, നമ്മുടെ ആ കാച്ച്മെന്റ് ഏരിയ നമ്മൾ ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇന്ത്യയുടെ ഭൂപടം പോലെയാണ് കേട്ടോ. അവിടെ ആ കാണുന്നത്, അങ്ങറ്റം കാണുന്നത് നമ്മുടെ ഒരു എന്താണ് ഈ ജമ്മു ആൻഡ് കാശ്മീർ. ഇപ്പുറത്തെ ഈ സൈഡ് വരുമ്പോൾ നമ്മുടെ ഗുജറാത്തിൻ്റെ ആ പോർഷൻ, ഇപ്പുറത്തെ സൈഡ് വരുമ്പോൾ ടിബറ്റൻ മേഖല, പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ആ ഒരു ഇങ്ങറ്റം വരുമ്പോൾ നമ്മുടെ കേരള തമിഴ്നാടും അങ്ങനെ ഒരു പോർഷൻ. ജസ്റ്റ് ഈ ഇതിൽ കാണാൻ പറ്റില്ല, നമ്മുടെ നേക്കഡ് ഐസ് കൊണ്ട് നോക്കി കുറച്ച് നേരം നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് അങ്ങനെ ഒരു പോർഷൻ കാണാൻ പറ്റും. ഇതിൻ്റെ ഈ പിറകെ കാണുന്ന മലനിരകളില്ലേ, അവിടെയാണ് കൊളുക്കുമല, അതുപോലെ തന്നെ മീശപ്പുലിമല എന്നുള്ള പ്രദേശമൊക്കെ കാണുന്നത്. അപ്പോൾ എന്താണ്, നല്ല വിഷ്വൽ ട്രീറ്റ് ആണ്. പിന്നെ നമ്മൾ ഡാമിൽ പോകാനാണെങ്കിൽ ഇത് ഈ കാണുന്ന റോഡ്, ഈ താഴത്തെ ഈ റോഡ് ഇങ്ങനെ വേണം പോകാൻ. അതിൻ്റെ തൊട്ടപ്പുറത്ത് ബാക്കിലെ റോഡുണ്ട്, അവിടെ പോകണമെന്ന് നമുക്ക് ബോട്ടിങ്ങിന് പോവാം. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് അവിടെയുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ പോകുമ്പോൾ ബാക്കി വിഷ്വൽസ് കൂടെ നമുക്ക് എടുക്കാം. ഓക്കെ. കേരള ഹൈഡൽ ടൂറിസം സെൻറ്റർ എലിഫൻ്റ് എബ്രോഡ് ബോട്ടിംഗ് സെൻറ്റർ ആനയിറങ്കൽ എബോട്ട് ബോട്ടിംഗ് സെൻറ്റർ. ഇവിടെ ആന ഇറങ്ങും വെള്ളം കുടിക്കാനായിട്ട്. ആന ഐ മീൻസ് ഇതിൻ്റെ പിറകെ സൈഡിലൊക്കെ ഈ കാടും മേടൊക്കെ ഉള്ളതുകൊണ്ട് ആന കൂടുതൽ ആ ഡാമിൻ്റെ സൈഡിലൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ അവിടെ വന്ന് വെള്ളം കുടിക്കും. അതുകൊണ്ടാണ് ആനയിറങ്കൽ ഡാം എന്നുള്ള പേര് വരുന്ന കാര്യം. ബോട്ടിംഗ് ഇങ്ങോട്ട്. ഒരു പ്രത്യേക വിഷ്വൽ തന്നെയാണ് കേട്ടോ. രണ്ട് സൈഡും തേയില, അതിൻ്റെ നടുക്ക് ഒരു ഡാമിൻ്റെ സൈറ്റ്, പിന്നെ എന്താ പറയുക, ഒരു സ്പെഷ്യൽ വിഷ്വൽ തന്നെയാണോ പറയുക. റൈറ്റ് സൈഡാണോ, ഈ റൈറ്റ് സൈഡാണ് ഡാമിൻ്റെ സൈറ്റ്. നല്ല രസമാണ് കേട്ടോ. ഒരു സൈഡ് തേയില, അതിൻ്റെ നടുക്ക് ഡാമിൻ്റെ ആ ഒരു പ്രദേശം, പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് റോഡ്, പിന്നെ ലെഫ്റ്റ് സൈഡിൽ വീണ്ടും തേയില. ആ കാണുന്ന അതോ ആ ദൂരെ കാണുന്ന തന്നെ ഡാം. അപ്പോൾ നമ്മൾ ബോട്ടിംഗ് ആയിട്ടാണ് വന്നത്. ഡാമിൽ നമുക്ക് പിന്നെ പോവാം. അപ്പോൾ നമ്മുടെ ബോട്ടിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടോയെന്ന് നോക്കാം. നമ്മൾ ഇന്ന അതിൻ്റെ ഡാമിൻ്റെ ആ ഒരു സൈഡിനകത്തെ എന്തായിരുന്നാലും ലേറ്റ് കാര്യം, അത്രയും സുന്ദരമായിട്ടുള്ളൊരു പ്ലേസ് ആണ്. നമ്മളിത് ഏകദേശം നമ്മൾ അതിൻ്റെ എൻട്രൻസ് എത്തിയിരിക്കുകയാണ്. ചോദിക്കാം. ഇപ്പോൾ നമ്മൾ വണ്ടി വർക്ക് ചെയ്ത് നമ്മൾ താഴോട്ട് ഇറങ്ങി. അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് ആ കാണുന്ന പോർഷനിലാണ് ടിക്കറ്റ് എടുക്കുന്നത്. ഇവിടെ ടിക്കറ്റ് എടുക്കുന്ന അവിടെയാണ്. അപ്പോൾ നമ്മൾ ഞാൻ ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി. അപ്പോൾ ഇവിടെ ബോട്ടിംഗ് സ്പീഡ് ബോട്ടുണ്ട്, അതായത് പെഡൽ ബോട്ടുണ്ട്, പിന്നെ കുട്ടവഞ്ചിയുണ്ട്. നമുക്ക് ഓരോന്നിനും ഓരോ റേറ്റാണ്. എന്നാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ആദ്യം ചെയ്യാൻ വന്ന പെഡൽ ബോട്ടാണ്. അപ്പോൾ നമ്മൾ പെഡൽ ബോട്ടിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് നോക്കാം. ഇപ്പോൾ നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല കാറ്റും അതുപോലെ തന്നെ ആ ഒരു നല്ല രീതിയിൽ ഡാമിൽ നിന്ന് കാറ്റടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഈ കാണുന്ന പോർഷൻ ഇല്ലേ, അതെ അവിടെ അതാണ് കൊളുക്കുമല, മീശപ്പുലിമല. ആ മേഘവും ആ മലയായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഇങ്ങനെ ഇത്രയും പോർഷനിലാണ് ആ കൊളുക്കുമല പോർഷൻ. നമ്മൾ ഫസ്റ്റ് ഡേ നമ്മൾ അവിടെ പോയായിരുന്നു. അവിടെ പോയിട്ടാണ് നമ്മൾ തിരിച്ച് അവിടേക്ക് ഇറങ്ങിയിട്ട് വന്നത്. അപ്പോൾ അന്ന് അവിടെ കണ്ട ഡാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡാമിൻ്റെ സൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഈ ഒരു ആനയിറങ്കൽ ഡാമാണ് കേട്ടോ. പിന്നെ എനിക്ക് ഇവിടെ വന്നപ്പം തോന്നിയൊരു പ്രത്യേകത ഞാൻ പറഞ്ഞത്, വേറെ പല ഇതുപോലെ ഡാം സൈറ്റുകളും അതുപോലെ ടൂറിസ്റ്റ് സ്പോട്ടും പോയാലും നമുക്കിവിടെ കുറച്ചുകൂടെ ഫെസിലിറ്റീസ് കുറച്ച് കൂടുതലാണ്. നല്ല നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ഒരു എന്താ പറയുക, ഒരു ടൂറിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്നാക്സ് ബാർ ഉണ്ട് അവിടെ, ഇത് ആ കാണുന്ന കെട്ടിടം എന്ന് പറഞ്ഞ സ്നാക്സ് ബാറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് ഈ കാണുന്നത് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറാണ്. പിന്നെ നമുക്ക് അത് അവിടെ ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും, വഴിയും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ തന്നെ നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്.
നമുക്ക് എന്തായാലും അവരുടെ അടുത്തേക്ക് പോയി നമുക്ക് ബോട്ടിങ്ങിന് പോവാം. അപ്പോൾ ബോട്ടിങ്ങിന് പോയിട്ട് ബാക്കി കാഴ്ചകളിലൂടെ കാണാം. ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ് കേട്ടോ, കാര്യം ഞാൻ ഈ പെഡൽ ബോട്ട് അങ്ങനെ ചവിട്ടിയിട്ടില്ല. അപ്പോൾ പെഡൽ ബോട്ട് എങ്ങനെ ചവിട്ടും എന്നുള്ളൊരു ആശങ്ക എനിക്കുണ്ട്. കാര്യം ഇത് പോയിട്ട് തിരിച്ചു വരുമെന്ന് അറിയണ്ടേ, എനിക്കൊരു ചെറിയ പേടിയുണ്ട്. എന്തായിരുന്നാലും നമുക്ക് പോവാം. വീക്ക് ആണെന്നാണ് കേട്ടോ സ്നാക്സ് ബാർ ഞാൻ നേരത്തെ പറഞ്ഞത്. അതിനെ ടിക്കറ്റ് എടുത്തായിരുന്നോ? ടിക്കറ്റ് എടുത്ത് ചേട്ടാ. ഇതില് ടിക്കറ്റില് പറയുന്നത് നമ്മളിപ്പോ ചൂസ് ചെയ്തിരിക്കുന്ന പെഡൽ ബോട്ടാണ്. പെഡൽ ബോട്ട് അല്ലേ? രണ്ടുപേര്. അത് ഒരു ബോട്ടിന് 400 രൂപ. 400 രൂപ 30 മിനിറ്റ് നമുക്ക് ചവിട്ടാൻ പറ്റും, എൻജോയ് ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പൊ ഇതില് ഈ ബാംബു റാഫ്റ്റിംഗ് കയാക്കിംഗ് ഒന്നും ഇല്ല. ഓക്കെ. കൊറോണ കാരണം കുറേ സംഭവങ്ങളെല്ലാം ഇവർ ഒഴിവാക്കി നിർത്തിയേക്കാണ്. അപ്പോൾ ബാക്കിയുള്ള കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് അത് തന്നെ മതിയാവും തോന്നുന്നു. ഈ ഒരു ഏരിയ കാണാനും നല്ല രസമുണ്ട്. അപ്പം ഇത്രയും നമുക്ക് പെഡൽ ബോട്ടിനാകുമ്പം 400 രൂപയാണ് രണ്ടു പേർക്ക്. സ്പീഡ് ബോട്ടിനാകുന്ന 5 പേർക്ക് 1,215 മിനിറ്റ്. പിന്നെ ഉള്ളത് തന്നെ പോണ്ടൂൺ ബോട്ട് എന്ന സംഭവമാണ്. അത് 20 പേർക്കുള്ളതാണ്. 2,000 രൂപയാണ് പെർ 30 മിനിറ്റ്. അപ്പം എന്തായിരുന്നാലും നമ്മൾ എടുത്തിരിക്കുന്നത് പെഡൽ ബോട്ടാണ്. നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ബോട്ടിംഗ് സെൻറ്ററിലേക്ക് പോവുകയാണ്. ഇവിടെയാണ് ബോട്ട് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. സെറ്റ് പ്ലേസ് അല്ലേ കേട്ടോ. നമുക്ക് വിശ്രമിക്കാനായിട്ടൊരു ഹട്ടൊക്കെ കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഇരുന്ന് നമുക്ക് കാറ്റൊക്കെ കൊണ്ട് നമ്മുടെ യൂഷ്വലൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കാം. പിന്നെ ഇത് ഈ ആ കാണുന്നുണ്ടോ, ആ ഒരു നമ്മൾ ഈ ഒരു പോർഷനൊക്കെ കണ്ടോ, നമുക്ക് എന്ത് രസമാണെന്ന് നോക്കിയേ കേട്ടോ. വാവ്, ഇതാണ് കേട്ടോ പെഡൽ ബോട്ട്. അപ്പം നമ്മൾ ഇതിലാണ് പോകാൻ പോകുന്നത്. ഈ പെഡൽ ബോട്ടിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഒരു ലൊക്കാലിറ്റിയിലാണ് നമ്മൾ ഇങ്ങനെ കറങ്ങാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ലൈഫ് ജാക്കറ്റ് കിട്ടും. നമ്മൾ എപ്പോൾ എവിടെ പോയിരുന്നാലും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ലൈഫ് ജാക്കറ്റാണ്. ലൈഫ് ജാക്കറ്റ് ഇടുക എന്നുള്ളതാണ്. നമ്മൾ ലൈഫ് ജാക്കറ്റ് കിട്ടും, നമ്മൾ പെഡൽ ബോട്ടിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ അരുണും കാവ്യയും കൂടെ ഒരു പെഡൽ ബോട്ടും. ആ ഐറ്റാറ്റാ. ഐഷു പേടിയുണ്ടോ? ഐഷു ചെറുതായിട്ട് പേടി. എന്തായാലും നോക്കാം നമുക്ക്. അങ്ങോട്ട് പോകരുത്. പിന്നെ പുറയിൽ ആ കോർണർ ഡാമിന്റെ ഷട്ടറാണ്, വെള്ളം ഓവർഫ്ലോ ആണ്, അങ്ങോട്ട് പോകരുത്. ഈ സ്ഥലം ടീ പ്ലാന്റേഷൻ കണ്ടോ, ആ ഭാഗം വരെ പോവാം. എങ്ങനെ പോവാം? ഇങ്ങനെ കറങ്ങി അതുവരെ പോയിട്ട് തിരിച്ചു പോവാം. അരമണിക്കൂർ നിങ്ങളുടെ ഇഷ്ടം, ഏത് ഭാഗത്ത് പോകണമെന്നുള്ളത്. ഓക്കെ ഓക്കെ. പരുന്നുകാലാകുമ്പോൾ വന്നാൽ മതി. നമ്മുടെ കാഴ്ചയുടെ പരിധി വിട്ട് ഒരു കാരണവശാലും പോകും. അങ്ങോട്ടാണ് പോവേണ്ടത്. അതിന് ആ തേരത്തോട്ടത്തിന്റെ അടുത്ത് വരെ പോവാം. ഇവിടെ നിന്ന് കാണുന്ന ആ കാഴ്ച വരെ അതുവരെ പോവാം. ഓക്കെ ചേട്ടാ, ഇതില് ലെഫ്റ്റും റൈറ്റും അങ്ങോട്ട്. അതന്നെ ഇത് ഇത് ലെഫ്റ്റ്. ഗൈസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അത്യാവശ്യം ഡ്രൈവിങ് അറിഞ്ഞിരിക്കുന്നു കേട്ടോ പെഡൽ ബോട്ട് ചോട്ടെ. ആ സൈക്കിൾ കയറിച്ചിരിക്കുന്നു. ആ ഓക്കെ, നമ്മൾ റിവേഴ്സ് എടുത്തിരിക്കുകയാണ്. ഇനി ഫ്രണ്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്ക് അത്യാവശ്യം സ്പീഡിലൊക്കെ നമുക്ക് ചവിട്ടാൻ പറ്റും. അപ്പോൾ നമുക്ക് കിട്ടുന്ന കാഴ്ചകളൊക്കെ നല്ല സുന്ദരമായ കാഴ്ചകളാണ് കേട്ടോ. നമ്മൾ ചവിട്ടി 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 നമ്മളാണ് കണ്ട അടുത്ത തേയിലത്തോട്ടത്തിൻ്റെ അടുത്തെത്തി. നമ്മൾ ഇനി ഇവിടെ നിന്ന് തിരിച്ച് പോവാണ്. ഓ നല്ല രസമുണ്ട് കേട്ടോ.
പോവാണ്. നമുക്ക് ടോട്ടൽ നമുക്ക് ഒരു ഹാഫ് ആൻ അവർ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ ഹാഫ് ആൻ അവർ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഈ ക്യാമറയിൽ കാണാൻ പറ്റുമെന്നറിയില്ല, ആ തേയിലത്തോട്ടത്തിൽ ആളുകൾ തേയില നുള്ളുന്ന വീഡിയോ ഇതൊക്കെ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമുക്ക് അവിടെ എന്താ പറയുക, നമുക്ക് ഇവിടെ ഈ ക്യാമറയിൽ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. കേട്ടോ അപ്പം നമ്മളിതാണ്ട് തിരിച്ച് പോവുകയാണ്. തിരിച്ച് നമ്മൾ മീൻസ് നമ്മൾ തിരിച്ച് ഒരു റൊട്ടേഷൻ കറങ്ങി നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോവുകയാണ്. എന്തായാലും ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എന്തായാലും നല്ല നല്ല രസമുണ്ട്. നല്ല കാറ്റൊക്കെ അടിച്ച് എന്താ പറയുക, ഐഷു എങ്ങനെയുണ്ട്? ശരിയാ കേട്ടോ. അതായത് അങ്ങോട്ട് നോക്കിയാൽ നല്ല മഞ്ഞ് മൂടിയ മരങ്ങളൊന്നും ബാക്കിൽ വന്നിട്ട്, ബാക്കിലാണെന്നുണ്ടെങ്കിൽ നല്ല തേയിലത്തോട്ടും എന്തൊക്കെയുണ്ടല്ലേ, തേയിലത്തോട്ടും മഞ്ഞ് എന്താണ് മലനിരകളും അതിൻ്റെ നടുക്കൊരു തടാകം പോലെ ഡാമിൻ്റെ ആ സൈറ്റും ഇസ് സംതിങ് ഓസം. അത് വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. ഈ ലൊക്കേഷൻ ഇരിക്കുന്ന എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂന്നാർ ടൗണിൽ നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പൂപ്പാറ പോണ റൂട്ടിലോട്ട് വരണം കേട്ടോ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് നമ്മൾ പോകുന്ന നമ്മൾ പത്തനംതിട്ട ഭാഗം ആ ഭാഗം വഴി കറങ്ങി വരുവാണെന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ നമ്മൾ കമ്പം തേനി അങ്ങനെ കറങ്ങി വരുന്നുണ്ടെങ്കിൽ നമ്മൾ പൂപ്പാറ പൂപ്പാറാണ് ഇതിൻ്റെ നിയറസ്റ്റ് ലൊക്കേഷൻ. അവിടെ വന്നിട്ട് ആനയിറങ്കിൽ നിന്ന് അടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷനിൽ തന്നെ കൊണ്ടെത്തിക്കും. സംതിങ് എന്താ പറയുക, എന്തായിരുന്നാലും വൺ ടൈം വാച്ചബിൾ അല്ലെങ്കിൽ വൺ ടൈം ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അത്യാവശ്യം എന്താണ് നല്ല ടൂറിസം, അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് എല്ലാ വിധത്തിലുള്ള സെക്യൂരിറ്റീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഇന്ന് തിരക്ക് കുറവാണ്, നമ്മൾ തിങ്കളാഴ്ചയാണ് ദിവസം, വേറെ ടൂറിസ്റ്റുകൾ ആരും ഇല്ല, ഞങ്ങൾ നാലുപേർ മാത്രമേ ഉള്ളൂ. ഇന്നലെ നല്ല തിരക്കാണ്, ഞങ്ങൾ ഇതൊരു പാസ് ചെയ്ത് പോയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ആരും കണ്ടിട്ടില്ല, കാര്യം സീസൺ കഴിഞ്ഞ് പോകുന്നതാണ്, കാര്യം ഒരു വർക്കിംഗ് ഡേ ടൈം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞിട്ട് മീൻസ് നമ്മൾ ബോട്ടിങ്ങിൻ്റെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി. ഇറ്റ്സ് എ സംതിങ് വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഇവിടെ നിങ്ങൾ മൂന്നാർ വരുന്ന സമയത്ത് നിങ്ങൾ ആനയിറങ്കിൽ വരിക, ആനയിറങ്കിൽ വന്ന് ജസ്റ്റ് വന്ന് എൻജോയ് ചെയ്യുക. ബോട്ടിങ്ങിനെക്കാട്ടിയും കൂടുതൽ എനിക്കിഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലൊക്കേഷനാണ്. നമുക്കിവിടെ എന്താ പറയുക, കണ്ടില്ലേ ഇത്രയും സുന്ദരമായ ഒരു ലൊക്കേഷൻ. ഇത് ഈ കാണുന്ന ഭാഗമൊക്കെ എന്ന് പറയുന്നത് തമിഴ്നാടാണ് കേട്ടോ. ഈ തമിഴ്നാടിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഈ ഭാഗത്തായിട്ട് കമ്പം തേനി ആ റൂട്ടൊക്കെ വരുന്നത്. നമ്മളൊരു റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്, കേരള എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലാണെങ്കിലും അങ്ങോട്ട് തമിഴ്നാടിൻ്റെ പോർഷൻസാണ്. അപ്പോൾ നമ്മുടെ അത്രയും സുന്ദരമായിട്ടുള്ള പ്രദേശം കണ്ടില്ലേ, ഡാമിൻ്റെ ക്യാച്ച്മെൻ്റ് ഏരിയയും നമുക്ക് അത്രയും ഇറങ്ങി നമുക്ക് എല്ലാ കാഴ്ചകളും കാണാനും ഒക്കെ പറ്റുന്നുണ്ട്. ഇത് നമ്മുടെ സ്പീഡ് ബോട്ടിൻ്റെ ഒരു സെൻറ്ററാണ് കേട്ടോ. ഈ ഒരു വാട്ടർ പ്ലാറ്റ്ഫോമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു കേട്ടോ എന്ത് വിശാലമാണെന്നൊക്കെ എന്ത് ഭംഗിയാണെന്നൊക്കെ. നമ്മൾ ഫസ്റ്റ് ഡേ സ്റ്റേ ചെയ്തത് ഇത് സൂര്യനെല്ലി എന്നുള്ള പോർഷനാണ്. ഈ ഫസ്റ്റ് സ്റ്റേ ചെയ്ത് ഈ പോർഷനായിട്ട് വരും. എന്തായിരുന്നാലും നല്ല രസമുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ വൺ ടൈം നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളിതിവിടെ വന്ന് ജസ്റ്റ് ഒന്ന് അറിയുക, കാണുക, സംതിങ് സ്പെഷ്യൽ. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങ് കഴിഞ്ഞിട്ട് നമ്മൾ ആനയിറങ്ങൽ ഡാമിൽ നിന്ന് നമ്മൾ പിരിയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ നാട്ടിലേക്കാണ്. അപ്പോൾ മൂന്നാറിൻ്റെ കാഴ്ചകളൊക്കെ, നാല് ദിവസം ഞങ്ങൾ മൂന്നാറുണ്ടായിരുന്നു. അപ്പോൾ മൂന്നാറിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മുടെ ആവശ്യം നമ്മൾ നേരെ വീട്ടിൽ പോകാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ മൂന്നാറിൻ്റെ ആ ഒരു എന്താ പറയുക, നമ്മളൊരു സീരീസ് പോലെ ചെയ്ത വീഡിയോസ് എല്ലാം നമ്മളിവിടെ തീരുവാണ്. അപ്പോൾ ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ ഞങ്ങൾ സൈനിങ് ഓഫ് പറയുകയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തതുപോലെ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾ എന്താ കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബട്ട് ടു ബി ദ നെക്സ്റ്റ് ടൈം, ദിസ് ഈസ് ആനന്ദ് നായർ സൈനിങ് ഔട്ട് ഫ്രം സൺഡേ ട്രാവൽ വ്ളോഗ്സ്.